നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികളുടെ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന യാതനകളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന്. തുടർന്ന് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാകുക. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ഉള്ള വ്യക്തികൾക്ക് പൊതുവെ അവർ കുട്ടികളെ കെയർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ കെയർ ചെയ്യുന്നതിന്റെ കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഗുഡ് ബിഹേവിയർ, ബാഡ് ബിഹേവിയർ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കത്തില്ല. അവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ, ഡു വെൽ, അതായത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നന്നാവാൻ മാത്രമേ എപ്പോഴും പറയുള്ളൂ. പക്ഷേ ഒരു വ്യക്തി എങ്ങനെ നന്നാകണമെന്ന് ഒരിക്കലും പറഞ്ഞു കൊടുക്കാനായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ആയിട്ടുള്ള പേരൻസിന് പലപ്പോഴും കഴിയത്തില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും മറ്റുള്ള ആളുകളുടെ ഫീലിങ്സുകൾ മനസ്സിലാകാതെ പോകുന്നതും കൊണ്ടാണ്. രണ്ടാമതായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെൽഫ് കെയറിങ് കുറവായിരിക്കും. NPD ആയിട്ടുള്ള വ്യക്തികൾ അവരവരുടെ മേഖലയെ നോക്കി മാത്രം, അവരുടെ മേഖല ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ അവർ മറന്നു പോകും. കുട്ടികളെ കാണുമ്പോൾ ശരിക്കും ജസ്റ്റ് ഹായ് ഹോയ് കൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പേഴ്സണൽ കെയർ, പേഴ്സണൽ ഹൈജീൻ, സെൽഫ് ഡിസിപ്ലിൻ, ഹൗ ടു ബിഹേവിയർ അതേഴ്സ്, ഹൗ ടു റെസ്പെക്ട് അതേഴ്സ് തുടങ്ങിയിട്ട് ഒരു വ്യക്തി നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളുണ്ട്. ഈ പോയിന്റ്സുകളൊക്കെ എല്ലാം പലപ്പോഴും NPD ആയിട്ടുള്ള പേരൻസിന് മക്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് കെയറിങ് അവരുടെ ഏരിയയിൽ വളരെ കുറവായിരിക്കും. മൂന്നാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരുപാട് സൈക്കോളജിക്കലായുള്ള പ്രോബ്ലംസുകൾ ഇത്തരം കുട്ടികൾക്കിടയിൽ പൊതുവെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സ്ട്രെസ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയവയാണത്. പ്രധാനമായിട്ടും അവരവരുടെ പേരൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിന്റെ പേരൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ അവരുടെ മക്കളോട് കെയർ ചെയ്യും, എന്നാൽ NPD ഉള്ള വ്യക്തികൾ അവരുടെ കുട്ടികളെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാതെ കെയർ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ആകും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹവും പരിചരണവും ദയയും ഇതൊന്നും കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവൈലബിൾ ആകാതെ സ്വാർത്ഥരായിട്ട് പേരൻസ് അവരുടെ രീതിയിൽ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പൊതുവെ കുട്ടികൾക്കിടയിൽ കാണുന്നത്. അതിന്റെ ഫലമായി അവർക്ക് സങ്കടവും ദേഷ്യവും വാശിയും ഒക്കെ എല്ലാം കൂടുതലായിട്ട് വരും. അതിന്റെ ഫലമായിട്ട് സ്ട്രെസ് ഡിസോർഡേഴ്സുകളും ഉത്കണ്ഠ രോഗങ്ങളും വിഷാദ രോഗവുമാണ് പൊതുവെ ഇത്തരം കുട്ടികൾക്കിടയിൽ ഞങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നാലാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത്തരം കുട്ടികൾക്കിടയിൽ പൊതുവെ പക്വത കുറവുണ്ടാവും. നല്ല ബുദ്ധി ഉണ്ടാകും, പക്ഷെ ആ ബുദ്ധിക്കനുസരിച്ച് കൃത്യമായിട്ടും മെച്ചുവറായിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പുകൾ ഏർപ്പെടാനായിട്ട് പൊതുവെ കുട്ടികൾക്കിടയിൽ കാണുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഫാമിലി പ്രോബ്ലംസുകൾ വരുമ്പോൾ അതിൽ നിന്ന് ഫിയർ അഥവാ പേടി ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് കെയർ ചെയ്യാതെ വരുമ്പോൾ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതം നയിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ, സ്കൂളിൽ കുട്ടികൾക്കിടയിൽ അടിയടി ബഹളങ്ങളൊക്കെ എല്ലാം സ്വാഭാവികമായിട്ടും നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഒരു ഇമ്മച്ചുവറായിട്ടുള്ള രീതിയിലാണ് പൊതുവെ കുട്ടികൾ പെരുമാറുന്നത്. ദെൻ അതുപോലെ തന്നെ ഇത്തരം പേരൻസ് സ്വാഭാവികമായിട്ടും അവരുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അങ്ങനെ മക്കളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ കൊടുക്കാതെ വരുമ്പോൾ ഒരു പ്രൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ട് ആ റിസൾട്ട് അറിയിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള പ്രോത്സാഹന പരിചരണവും കിട്ടാതെ വരുമ്പോൾ നിരാശയും വിഷമവും സങ്കടവും ഒക്കെ എല്ലാം പൊതുവെ ഇട്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ പ്രത്യേകിച്ച് ഫ്രസ്ട്രേഷൻസ് ഭയങ്കര കൂടുതലായിട്ടാണ് കാണുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേഷൻസ് വരിക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷമ കുറഞ്ഞ് വരുന്നതൊക്കെ പൊതുവെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കൃത്യമായിട്ടും അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് പാരൻസ് അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. ദെൻ ഞങ്ങളുടെ കുട്ടികളെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇവർക്ക് പൊതുവെ പേടി കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്.
അങ്ങനെ പേടി കൂടുതലായിട്ട് കണ്ടുവരുമ്പോൾ സ്കൂളിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാം പൊതുവെ കുട്ടികൾ അധികം ഷെയർ ചെയ്യില്ല. അങ്ങനെ ഷെയർ ചെയ്യാതെ വരുമ്പോൾ അവരവരുടെ വിഷമങ്ങളും സങ്കടങ്ങളെക്കെല്ലാം ഉള്ളിലൊതുക്കി വെക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും പേരൻസ് അറിയാനായിട്ട് പലപ്പോഴും വായിക്കും. അതിന്റെ ഫലമായിട്ട് ഇവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെ, ഫ്രണ്ട്സുകൾ ആരൊക്കെ, അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവരെ എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും വലിയ ധാരണയൊന്നും കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസസും പൊതുവെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, എപ്പോഴും പേരൻസിനെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പേരൻസ് മറ്റുള്ള ആളുകൾ പെരുമാറുന്നതും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ അവരെങ്ങനെ പരിഹരിക്കുന്നത്, വീടെങ്ങനെ നോക്കുന്നത്, വൃത്തിയായി സൂക്ഷിക്കുന്നത് തുടങ്ങിയിട്ട് പേരൻസ് ആണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഒരു റോൾ മോഡൽ. എന്നാൽ ഇവിടെ NPD ഉള്ള വ്യക്തികൾ അവർക്ക് ഒരിക്കലും നല്ലൊരു റോൾ മോഡൽ ആകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ റോൾ മോഡൽ ആയിട്ട് കഴിയാതെ വരുമ്പോൾ ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം എത്താനായിട്ട് പൊതുവെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവർ ഈഗോ ഡെവലപ്പ് ചെയ്യുകയും അവർക്കൊരു ബാക്ക്വേർഡായിട്ട് എല്ലാത്തിൽ നിന്ന് ഉൾവെലിഞ്ഞ് ഞാൻ എനിക്ക് ഒന്നുമില്ല, എന്റെ പേരൻസ് ഇങ്ങനെയാണ്, എനിക്ക് കെയർ കിട്ടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ വരുമ്പോൾ എല്ലാത്തിൽ നിന്ന് ഉള്ളുവലിയാനും ഒപ്പോൾ അവരവരുടെ ലോകത്തിലേക്ക് കൂടുതൽ സ്വാർത്ഥരായിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് പൊതുവെ NPD ഉള്ള പേരൻസിന്റെ വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ കാണുന്നത്. ദെൻ NPD ആയിട്ടുള്ള ആളുകൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ കൂടെ കളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ കുട്ടികൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പെട്ടെന്ന് ദേഷ്യം വരും, വാശി വരും, പിണക്കം വരും. കാരണം NPD ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ കുട്ടികൾ ഒരു കളിയിൽ അവരെ തോൽപ്പിച്ചാൽ പോലും ഒരിക്കലും അത് സഹിക്കാനായിട്ട് പറ്റില്ല. സോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, കുട്ടിയെ കളിയാക്കുക, കുട്ടികളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പേരൻസിൽ നിന്ന് ഉൾവെരിഞ്ഞ് അവരവരുടെ ലോകത്തിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പേരൻസ് എപ്പോഴും റോൾ മോഡലായിരിക്കണം, പേരൻസ് എപ്പോഴും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം, ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യണം, ദയ, കരുണ, സ്നേഹം, ഷെയറിങ് ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു പേരൻ്റാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി പേരൻസ് സ്വാർത്ഥരായി പോവുകയും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമായിട്ട് അവരെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വീടുകളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസും ലേണിംഗ് ഇഷ്യൂസും ബിഹേവിയർ ഇഷ്യൂസും പൊതുവെ കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അത്തരം വിഭാഗത്തിൽപ്പെടുന്നവരാകാതെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുകയും നിങ്ങളുടെ മക്കൾ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ആകാനായിട്ട് ശ്രമിക്കുക. NPD ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.